അടുത്ത ടോപ്പിക്ക് നമുക്ക് ഇക്വേഷൻസിൽ ഇക്വേഷൻസിലെടുക്കാനായിട്ടുള്ളത് ക്വാഡ്രേറ്റിക് ഇക്വേഷൻസ് ആണ് ക്വാഡ്രേറ്റിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ അത് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഇസ് ഇക്വൽ ടു സീറോ എന്ന് പറയുന്ന ഒരു ഫോമിലായിരിക്കും ക്വാഡ്രേറ്റിക് ഇക്വേഷൻസ് വരിക അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് എ നോട്ട് ഈക്വൽ ടു സീറോ എ ഒരിക്കലും സീറോയ്ക്ക് ഈക്വൽ ആകാനായിട്ട് പാടില്ല എ നോട്ട് ഈക്വൽ ടു സീറോ ആയിരിക്കണം അതായത് എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റ് ഒരിക്കലും എന്താകാൻ പാടില്ല സീറോ ആകാനായിട്ട് പാടില്ല ഇങ്ങനെയുള്ള ഫോമിനുള്ള ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രേറ്റിക് ഇക്വേഷൻസ് എന്ന് പറയാം അതായത് ഒരു എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ടായിരിക്കും എക്സിൻ്റെ ടേം ഉണ്ടായിരിക്കും ഒരു കോൺസ്റ്റൻറ്റ് ടേം ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ഫൈവ് ഇസ് ഈക്വൽ ടു സീറോ ഇത് ഒരു ക്വാഡറേറ്റി ഇക്വേഷനാണ് കാരണം എന്താണ് എക്സ് സ്ക്വയറിൻ്റെ ടേമുണ്ട് എക്സിൻ്റെ ഉണ്ട് ഒരു കോൺസ്റ്റൻറ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ക്വാർഡറേറ്റിക് ഇക്വേഷൻസ് എന്ന് പറയാം അപ്പോൾ ക്വാർഡറേറ്റിക് ഇക്വേഷൻസിൽ തന്നെ രണ്ടു തരം ക്വാഡ്രേറ്റി ഇക്വേഷൻസ് ആണുള്ളത് ഒന്ന് പ്യുവർ ക്വാർഡറേറ്റിക് ഇക്വേഷൻസ് ഉണ്ട് പ്യുവർ ക്വാർഡറേറ്റിക് ഉണ്ട് അതുപോലെ തന്നെ ജനറൽ ഇക്വേഷനും ഉണ്ട് പ്യുവർ ക്വാഡറേറ്റിക് ഉണ്ട് ജനറൽ ക്വാഡറേറ്റിക് ഇക്വേഷനും ഉണ്ട് പ്യുവർ ക്വാർഡറേറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് എ എക്സ് സ്ക്വയർ പ്ലസ് സി ഇസിക്വൽ ടു സീറോ എന്ന് പറയുന്ന ഇക്വേഷനെയാണ് നമ്മൾ പ്യുവർ ക്വാർഡറേറ്റിക് ഇക്വേഷൻ എന്ന് പറയാം അതായത് അതിനകത്ത് എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ടായിരിക്കും ടേം ഉണ്ടായിരിക്കും അവിടെ എക്സിൻ്റെ ടേം ഉണ്ടായിരിക്കില്ല അങ്ങനെയുള്ള ഇക്വേഷനെയാണ് അങ്ങനെയുള്ള ക്വാർഡറേറ്റിക് ഇക്വേഷനെയാണ് നമ്മൾ പ്യുവർ ക്വാർഡറേറ്റ് ഇക്വേഷൻ എന്ന് പറയാം ഒരു എക്സാമ്പിൾ പറയാം ഫൈവ് എക്സ് സ്ക്വയർ മൈനസ് വൺ ട്വൻറ്റി ഫൈവ് ഇസ് ഇക്വൽ ടു സീറോ അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട് കോൺസ്റ്റന്റ് ടേം ഉണ്ട് അവിടെ ഒരിക്കലും എക്സിന്റെ ടേം ഇതിനകത്ത് ഇല്ല അപ്പോൾ എക്സിന്റെ ടേം ഇല്ലാത്ത ക്വാർഡറേറ്റിക് ഇക്വേഷനെയാണ് നമ്മൾ പ്യുവർ ക്വാഡറേറ്റിക് ഇക്വേഷൻ എന്ന് പറയാം അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഫൈവ് എക്സ് സ്ക്വയർ മൈനസ് വൺ ട്വൻറ്റി ഫൈവ് ഇസിക്വൽ ടു സീറോ എന്ന് പറയുമ്പോൾ ഫൈവ് എക്സ് സ്ക്വയർ ഇസ് ഇക്വൽ ടു ഈ മൈനസ് വൺ ട്വൻറ്റി ഫൈവ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് വൺ ട്വൻറ്റി ഫൈവാണ് ഇവിടെ സീറോ ആണ് അപ്പോൾ വൺ ട്വൻറ്റി ഫൈവ് എന്ന് എഴുതാം അപ്പോൾ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു വൺ ട്വൻറ്റി ഫൈവ് ബൈ ഫൈവ് ആണ് വരിക വൺ ട്വൻറ്റി ഫൈവ് ബൈ ഫൈവ് നമുക്കറിയാം ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു ട്വൻറ്റി ഫൈവ് ദർ ഫോർ എക്സ് ഇസ് ഇക്വൽ ടു റൂട്ട് ട്വൻ്റി ഫൈവ് ആണ് റൂട്ട് ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് വാല്യൂ എന്ന് പറയുന്നത് അത് പ്ലസ് ഫൈവ് ആകാം അല്ലെങ്കിൽ മൈനസ് ഫൈവ് ആകാം രണ്ട് വാല്യൂസ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടാം ഇങ്ങനെയുള്ള ഇക്വേഷനെയാണ് പ്യുവർ ക്വാർഡറേറ്റ് ഇക്വേഷൻ എന്ന് പറയുക അപ്പോൾ പ്യുവർ ക്വാർഡറേറ്റിക് ഇക്വേഷനിൽ സ്ക്വയറിന്റെ ടേം ഉണ്ടായിരിക്കും കോൺസ്റ്റന്റ് ടേം ഉണ്ടായിരിക്കും അവിടെ എക്സിന്റെ ടേം ഉണ്ടായിരിക്കില്ല ഇനി ജനറൽ ക്വാർഡറേറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാലാണ് നമ്മളിപ്പോൾ പറഞ്ഞ ജനറൽ ക്വാഡറേറ്റിക് ഫോം അതായത് എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ടായിരിക്കും എക്സിന്റെ ടേം ഉണ്ടായിരിക്കും കോൺസ്റ്റന്റ് ടേം ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള നമ്മൾ ജനറൽ ജനറൽ ഇക്വേഷൻ ഇക്വേഷൻ എന്ന് ഈ സോൾവ് ചെയ്യാനായിട്ട് മെയിനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡുകളാണ് നമുക്ക് യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് പഠിക്കാനായിട്ട് ശരിക്കും മൂന്ന് മെത്തേഡ് ഉണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റി സിലബസ് അനുസരിച്ച് നമുക്ക് രണ്ട് മെത്തേഡുകളാണ് പഠിക്കാനായിട്ടുള്ളത് ഒന്ന് ഫാക്ടറൈസേഷൻ മെത്തേഡും ഫാക്ടറൈസേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഫോർമുലയുണ്ട് ക്വാഡ്രേറ്റിക് ഫോർമുല ഇങ്ങനെ രണ്ട് മെത്തേഡുകളാണ് നമുക്ക് നമ്മുടെ ക്വാഡ്രേറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പഠിക്കാനുള്ളത് ഒന്ന് ഫാക്ടറൈസേഷൻ മെത്തേഡ് പിന്നെ ക്വാഡ്രേറ്റിക് ഫോർമുല ക്വസ്റ്റിനിലെ മെത്തേഡിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മെത്തഡിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാനൊരു എക്സാമ്പിൾ തരാം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം ഫാക്ടറൈസേഷൻ മെത്തേഡാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് ക്വാർഡറേറ്റിക് ഫോർമുല സോൾവ് ചെയ്യാൻ നമുക്ക് നോക്കാം ഫാക്ടറൈസേഷൻ മെത്തേഡ് അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ് സോൾ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് എയ്റ്റ് ഇസ് ഈക്വൽ ടു സീറോ എക്സ് സ്ക്വയർ മൈനസ് സിക്സ് എക്സ് പ്ലസ് എയ്റ്റ് ഇസ് ഈക്വൽ ടു സീറോ ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ച് സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം എക്സ് സ്ക്വയറിന്റെ കോഫിഷൻ്റെ വെച്ച് എന്ത് ചെയ്യണം ഹോൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യണം എക്സ് സ്ക്വയറിൻ്റെ കോഫിഷൻ വെച്ച് ഹോൾ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യാം അപ്പം എക്സ് സ്ക്യറിൻ്റെ കോഫിഷൻ്റെ കൂടെ വൺ അല്ലേ അപ്പം നമുക്ക് എക്സ് സ്ക്വയർ ബൈ വണ് ചെയ്താലും അത് എക്സ് സ്ക്വയർ തന്നെയാണ് സിക്സ് എക്സ് ബൈ വൺ ചെയ്താലും സിക്സ് എക്സ് തന്നെയാണ് എയ്റ്റ് ബൈ വൺ ചെയ്താലും എയ്റ്റ് തന്നെയാണ് അപ്പോൾ അത് വൺ ആയതുകൊണ്ട് വൺ ആയതുകൊണ്ട് നമ്മൾ എന്താണ് സെയിം തന്നെയാണ് വരിക കാരണം ഏതൊരു ഇക്വേഷനും ഏതൊരു നമ്പറിനെയും വൺ വെച്ച് ഡിവൈഡ് ചെയ്താൽ ആ സെയിം നമ്പർ തന്നെയായിരിക്കും അതുകൊണ്ട് എക്സ് സ്ക്വയറിനെ വൺ വെച്ച് ഡിവാഡ് ചെയ്താൽ എക്സ് സ്ക്വയർ തന്നെ മൈനസ് സിക്സ് എക്സ് ഉണ്ട് അതിന് വൺ വെച്ച് ഡിവാഡിതൽ മൈനസ് സിക്സ് എക്സ് പ്ലസ് എയ്റ്റ് സിഗൽ സീറോ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻറ്റ് വെച്ചുകൊണ്ട് ഹോൾ ഇക്വേഷനെ നമ്മൾ ഡിവൈഡ് ചെയ്യുക എക്സ് സ്ക്വയറിൻ്റെ അപ്പോൾ എക്സ് സ്ക്വയറിന്റെ കോഫിഷണീസ് നമ്മൾ ഹോൾ ഇക്വേഷൻ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെയാണ് കിട്ടിയത് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള ഫാക്ടേഴ്സ് എടുക്കണമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഫാക്ടേഴ്സ് ഇനി ഞങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം ഫാക്ടറൈസേഷൻ മെത്തേഡ് വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ട് നമ്പേഴ്സ് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം ഈ രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഏതെങ്കിലും രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റൻ്റ് ടേം കിട്ടണം അതുപോലെ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ രണ്ട് നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയറിൻ്റെ കോഫിഷൻ്റെ കിട്ടണം ശ്രദ്ധിക്കുക രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എയ്റ്റ് കിട്ടണം ആ രണ്ട് സെയിം നമ്പറുകൾ തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം മൈനസ് സിക്സ് കിട്ടണം അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സ് നമ്മൾ എടുക്കണം ഏതൊക്കെ നമ്മളെ നമ്പേഴ്സ് എടുക്കണം മൈനസ് ഫോറും മൈനസ് ടു എന്നെടുത്ത് നോക്കി മൈനസ് ഫോർ ഇൻ നമുക്ക് എന്താ കിട്ടാ പ്ലസ് എയ്റ്റ് അല്ലേ കിട്ടിയേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി കോൺസ്റ്റന്റ് കിട്ടി അപ്പൊ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി എയ്റ്റ് എന്ന് കിട്ടി ഇനി രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ സെയിം നമ്പർ തന്നെ കേട്ടോ ഫോർ പ്ലസ് മൈനസ് ടു ഫോർ പ്ലസ് മൈനസ് ടു എത്രയാ മൈനസ് സിക്സ് അല്ലേ അപ്പോൾ എക്സിന്റെ കോഫിഷ്യന്റ് കിട്ടിയില്ലേ അപ്പം രണ്ട് നമ്പറുകൾ തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ടേം കിട്ടണം ആ സെയിം നമ്പറുകൾ തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇടണം മൈനസ് സിക്സ് കിട്ടണം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫാക്ടേഴ്സ് മൈനസ് ഫോറും മൈനസ് ടു നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ് എക്സ് മൈനസ് ഫോർ എക്സ് മൈനസ് ടു ഇങ്ങനെയാണ് നമ്മൾ ആ ഫാക്ടേഴ്സിനെ എഴുതേണ്ടത് എക്സ് മൈനസ് ഫോർ എക്സ് മൈനസ് ടു എക്സ് മൈനസ് ഫോർ ആണെങ്കിൽ എക്സ് മൈനസ് ഫോർ ഈ സിക്കൽ ടു സീറോ അല്ലേ അപ്പോൾ എക്സ് ഈ സിക്കൽഡ് എന്ത് വരും ഫോർ വരും അതുപോലെ ഇവിടെ എക്സ് മൈനസ് ടു ഇ സിക്കൽ ടു സീറോ അല്ലേ എക്സ് ഈ സിക്കിളിൻ്റെ മൈനസ് ടു അങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ടു ആയിട്ട് മാറും അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് വരുന്നത് ഫോർ ആൻഡ് ടു ആണ് ഇതാണ് നമ്മുടെ ഈ ക്വാർഡറേറ്റിക് ഇക്വീഷൻ്റെ ഈ കാർഡ്രേറ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത് ഫോറും ടുവുമാണ് ഇതാണ് ഫാക്ടറൈസേഷൻ മെത്തേഡ് വളരെ സിമ്പിളാണ് നിങ്ങൾ ഈ ഫാക്ടർ എടുക്കാൻ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട് വരിക ഫാക്ടറെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം രണ്ട് ഫാക്ടർ നമ്മൾ രണ്ട് നമ്പേഴ്സ് എടുക്കുമ്പോൾ അവ തമ്മിൽ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റൻറ്റ് ടേം കിട്ടണം അതുപോലെ ആ രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ കോഫിഷന് കിട്ടണം അങ്ങനെ വരുന്ന രണ്ട് ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അങ്ങനെ എടുത്താലാണ് ഇതിൻ്റെ ആൻസർ കിട്ടുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്ടറൈസേഷൻ മെത്തേഡ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്